ലോകത്തെ ഏറ്റവും കരുത്തരായ 100 വനിതകൾ. അതിൽ ഒരാൾ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. ഫോർബ്സ് ലിസ്റ്റിൽ 32 സ്ഥാനമാണ് നിർമ്മല സീതാരാമന്. കേരളത്തിലെത്തിയ നിർമ്മല സീതാരാമൻ, ഞാൻ പറയുന്നതൊക്കെ ക്യാമറ ഓണാക്കി റെക്കോർഡ് ചെയ്യൂ എന്ന് മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നിർമ്മല സീതാരാമൻ. 2024 പാർലമെന്റ് ഇലക്ഷനിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിർമ്മല സീതാരാമൻ ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകളും ചൂടുപിടിക്കുന്നുണ്ട്. ഉറച്ച വാക്കുകൾ കൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം പിടിച്ച ഭരണാധികാരി. 2006 BJP അംഗമായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതു മുതൽ ഭാരതം കാത്തിരുന്ന വനിത എന്ന് ലോകം അംഗീകരിച്ച നിർമ്മല സീതാരാമൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ധനമന്ത്രി. 2022 ഫോർബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ 34 സ്ഥാനമായിരുന്നു നിർമ്മല സീതാരാമന്. എന്നാൽ ഈ വർഷത്തെ ലിസ്റ്റിൽ ആ സ്ഥാനം 32. ഒരു മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച സാധാരണക്കാരിയായ തമിഴ് ബ്രാഹ്മൺ പെൺകുട്ടി. ഈ സാധാരണക്കാരി രാജ്യത്തെ വനിതാ ധനമന്ത്രി കസേരയിലേക്ക് നടന്നെടുത്തതിന് പിന്നിലെ ദൂരവും പ്രതിസന്ധികളും അത്ര നിസാരമല്ല. പിതാവ് റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛന്റെ നിരന്തരമുള്ള ട്രാൻസ്ഫറുകൾ കാരണം തമിഴ്നാടിന്റെ വിവിധ ഇടങ്ങളിലായിരുന്നു നിർമ്മല സീതാരാമന്റെ കുട്ടിക്കാലം. തിരുച്ചിറപ്പള്ളിയിലെ സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. കോളേജ് കാലത്ത് രാഷ്ട്രീയ ജീവിതമില്ലാതിരുന്ന നിർമ്മല പക്ഷേ ഉറച്ച അഭിപ്രായങ്ങളുള്ള പ്രാസംഗികയും വിദ്യാർത്ഥിയുമായിരുന്നു. പിന്നീടുള്ള പഠനം ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ നിന്നും MPhil നേടി. സാമ്പത്തിക ശാസ്ത്ര പുസ്തകങ്ങൾ അരച്ചു കലക്കി കുടിച്ച് സംശയങ്ങൾ കണ്ടെത്തി അധ്യാപകരുടെ അടുത്തെത്തി തന്റെ സംശയങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു നിർമ്മല സീതാരാമൻ. ഞങ്ങൾക്ക് അന്നേ അവളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാണ് നിർമ്മല സീതാരാമനെ കുറിച്ച് അധ്യാപകർ പറയുന്നത്. ആ പ്രതീക്ഷ തെറ്റായിരുന്നില്ല. കാലം അത് തെളിയിച്ചു. രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്നും രൂപം കൊണ്ട ഒരു സുന്ദര പ്രണയവും ഉണ്ടായിരുന്നു നിർമ്മല സീതാരാമന്റെ JNU പഠനകാലത്ത്. പരകാല പ്രഭാകരൻ, ആന്ധ്രാപ്രദേശ് മന്ത്രിയായ പരകാല ശേഷാവതാരന്റെ കോൺഗ്രസ് അനുഭാവിയായ മകൻ. 1986 ഇവർ വിവാഹിതരായി. ആ സമയത്ത് പരകാല പ്രഭാകരൻ അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ കമ്മ്യൂണിക്കേഷൻ അഡ്വൈസർ ആയിരുന്നു. അങ്ങനെ തമിഴ് പെൺകുട്ടി ആന്ധ്രാപ്രദേശിന്റെ മരുമകളായി. വിവാഹ ശേഷം ഇരുവരും ലണ്ടനിലേക്ക് പറന്നു. അവിടെ കുറച്ചു കാലം ഒരു സെയിൽസ് ഗേളായി ജോലി ചെയ്തു. തുടർന്ന് BBC റേഡിയോയിലെ തമിഴ് ഡിവിഷനിലെ ട്രാൻസ്ലേറ്ററായി ജോലി ചെയ്തു. അതിനുശേഷം പ്രൈസ് വാട്ടർ ഹോപ്സ് കൂപ്പേഴ്സിന്റെ ഗവേഷക വിഭാഗത്തിലെ അനലിസ്റ്റായി. 1991 നിർമ്മലയും ഭർത്താവും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. പരകാല വാഗ്മയിയാണ് മകൾ. യാത്രകൾ, ട്രക്കിംഗ്, പാചകം, സംഗീതം ഇവയൊക്കെയാണ് നിർമ്മല സീതാരാമന്റെ ഇഷ്ട വിനോദങ്ങൾ. ഹൈദരാബാദിലെ പ്രണവ സ്കൂളിലെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാൾ. 2003 മുതൽ 2005 വരെ ദേശീയ വനിതാ അംഗം. 2010 BJPയുടെ ദേശീയ വനിതാ വക്താവായി. സീരിയസ് ആയ മുഖവും ഭാഷാ നൈപുണ്യവുമുള്ള നിർമ്മല സീതാരാമൻ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി. മറ്റു ദേശീയ വക്താക്കൾ സംസാരിക്കുമ്പോൾ കേൾവിക്കാരിയായി തന്റെ ഊഴത്തിനായി സൗമ്യമായി കാത്തിരിക്കുന്ന ഒരാളായിരുന്നു നിർമ്മല സീതാരാമൻ. മുതിർന്ന നേതാക്കളോട് ബഹുമാനത്തോടെ അകലം പാലിച്ചു. രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ വക്താക്കളുടെ ടീമിലെ ജൂനിയർ അംഗം മാത്രമായിരുന്നു നിർമ്മല സീതാരാമൻ. 2014 ആന്ധ്രാപ്രദേശിൽ നിന്നും രാജ്യസഭാ MPയായി. 2016 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക സീറ്റിൽ വിജയിച്ചു. 2017 September 3 പ്രതിരോധ മന്ത്രിയായി നിയമിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രതിരോധ വകുപ്പ് നയിക്കുന്ന രണ്ടാമത്തെ വനിതയും മുഴുവൻ സമയവും ഈ പദവി വഹിക്കുന്ന ആദ്യ വനിതയുമായി. പ്രതിരോധ മന്ത്രി കസേരയും പിന്നിട്ട് നിർമ്മല സീതാരാമൻ എത്തിയത് രാജ്യത്തെ ആദ്യത്തെ വനിതാ ധനകാര്യമന്ത്രി കസേരയിലേക്കാണ്. അങ്ങനെ 2019 July 5 നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ തന്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ച വനിത. ഓഖി ദുരന്തം വിതച്ച കടപ്പുറത്തെത്തിയ നിർമ്മല സീതാരാമൻ പ്രക്ഷുബ്ധരായ ജനങ്ങളെ ശാന്തരാക്കി സമാധാനിപ്പിച്ച് കൂടെ നിർത്തിയ രീതി രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ രാജ്യം പ്രശംസിച്ചു. ഇന്ത്യ കണ്ട ശക്തരായ സ്ത്രീകളിൽ ഒരാൾ മാത്രമല്ല,
തിരക്കുള്ള വീട്ടമ്മമാരിൽ ഒരാൾ കൂടിയാണ് ഈ കരുത്തുറ്റ സ്ത്രീ കഥാപാത്രം. കൃഷ്ണഭക്തയായ ഒരു സാധാരണക്കാരി, വ്യക്തമായ നിലപാടുകൊണ്ടും ഉറച്ച ശബ്ദം കൊണ്ടും വിമർശനങ്ങളെ അതിജീവിച്ച ഭരണാധികാരി. അമിത ആത്മവിശ്വാസമില്ല, അതിരു കടന്ന കലഹങ്ങളുമില്ല, അധികാര സ്ഥാനങ്ങൾ തേടി പോയിട്ടില്ല. പക്ഷേ രാഷ്ട്രീയത്തിലെ അതികായരായ നേതാക്കൾക്കൊപ്പം കസേര വലിച്ചിട്ടിരുന്ന ശക്തയായ ഒരു വനിതാ നേതാവായി നിർമ്മലാ സീതാരാമൻ.